മലയാള സിനിമയിലെ ചാർലി ചാപ്ലിൻ എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ട നടനാണ് അടൂർ ബാസി. സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും ഹാസ്യാഭിനയ രംഗത്തെ മൗലികത കൊണ്ടും 3.5 പതിറ്റാണ്ടോളം അദ്ദേഹം സിനിമയിൽ നായക കഥാപാത്രങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിച്ചു. അദ്ദേഹം തെളിച്ച വഴികളിലൂടെയാണ് പിന്നീട് വന്ന പല ഹാസ്യ നടന്മാരും സഞ്ചരിച്ചത്. അക്കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ ജോഡിയായിരുന്നു അടൂർ ബാസിയും ശ്രീലത നമ്പൂതിരിയും. പ്രധാന കഥാതന്തുവിന് കൊഴുപ്പേകാൻ സമാന്തരമായൊരു കോമഡി ട്രാക്ക് തന്നെ അന്ന് സിനിമകളിൽ ഉണ്ടായിരുന്നു. അറിയപ്പെടുന്നൊരു ഹാസ്യ നടനും നടിയും കുറച്ചു സഹായികളുമായി അതിൽ അഭിനയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരായിരുന്നു അടൂർ ബാസിയും ശ്രീലതയും. 1990 മാർച്ച് 29 അടൂർ ബാസി മരിച്ചത്. എന്നിട്ടും ഈ അടുത്ത കാലത്തുവരെ അദ്ദേഹം വീണ്ടും വാർത്തകളിലേക്ക് വന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടി അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളായിരുന്നു ആ വാർത്തയ്ക്ക് കാരണമായത്. അന്ന് അടൂർ ബാസിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നത് ശ്രീലത നമ്പൂതിരിയായിരുന്നു. ശ്രീലത നമ്പൂതിരി അടൂർ ബാസിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ബാസിച്ചേട്ടനെതിരെ ഈ അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾ ഉയർന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ആരുമുണ്ടായില്ല. മരിച്ചുപോയവരുടെ കുഴിമാടം തോണ്ടി എന്തിനാണ് അപമാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും പറയാനുള്ള ധൈര്യം ഇല്ലാത്തവരാണ് ഇത്തരം ആരോപണങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരാളിനുമേൽ കുറ്റം ആരോപിക്കുമ്പോൾ നമ്മുടെ യോഗ്യത കൂടി നോക്കേണ്ടേ? ലോകം അറിയുന്നത് പോലെ തന്നെ ബാസിച്ചേട്ടൻ പിശുക്കനായിരുന്നു. അതുപക്ഷേ താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനോടായിരുന്നു, അല്ലാതെ അന്യന്റെ മുതലിൽ അദ്ദേഹം കണ്ണുവച്ചില്ല. നായക നടന്മാർക്ക് കിട്ടുന്ന പരിഗണന, കോമഡി കാണിക്കുന്ന തന്നെ പോലുള്ളവർക്ക് കിട്ടുന്നില്ലെന്ന പരാതി ബാസിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു. അന്ന് കോമഡി അവതരിപ്പിക്കാൻ തയ്യാറായ നടികളും കുറവായിരുന്നു. എന്നെ പോലൊരാൾ ആ സ്ഥാനത്ത് വന്നപ്പോൾ അദ്ദേഹം പരമാവധി പ്രോത്സാഹിപ്പിച്ചു. അടൂർ ബാസിയുടെ നായികയാണ് ഞാനെന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. പരമാവധി സിനിമകളിൽ സഹകരിപ്പിച്ചു. മറ്റുള്ളവരോട് പറഞ്ഞ് അവസരങ്ങൾ വാങ്ങിത്തന്നു. ബാസിച്ചേട്ടനുമായി എനിക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിൽ വരുന്നത്. ബാസിച്ചേട്ടന് അന്ന് നല്ല പ്രായമുണ്ട്. പ്രേം നസീറിന്റെ നായികയാണ് ഞാൻ എന്ന് കരുതിയാണ് വന്നത്. പിന്നീടാണ് അറിഞ്ഞത് നായകൻ ഇദ്ദേഹമാണെന്ന്. അന്ന് പിന്നെ വലിയ പക്വതയൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് നാടകത്തിൽ തുടരാനായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് ആ സിനിമ ഉപേക്ഷിച്ചത്. ബാസിച്ചേട്ടനുമായുള്ള ആദ്യത്തെ സിനിമ ഉപേക്ഷിച്ചെങ്കിലും വീണ്ടും ഒരു സിനിമ വന്നു, പഠിച്ച കള്ളൻ, കൃഷ്ണൻ നായർ സാറിന്റെ സംവിധാനം, തമിഴ് സിനിമയുടെ റീമേക്ക്, തങ്കവേലുവും എം സരോജവും അഭിനയിച്ച സിനിമ. സരോജത്തിന്റെ റോളിലേക്കാണ് വിളിക്കുന്നത്. കോമഡിയാണ്. കോമഡി ചെയ്തുള്ള പരിചയമൊന്നുമില്ലെങ്കിലും സമ്മതിച്ചു. അങ്ങനെയാണ് ബാസിച്ചേട്ടന്റെ നായികയായി അരങ്ങേറിയത്. അന്ന് സിനിമ 2 ട്രാക്കാണ്, കോമഡി വേറെ ട്രാക്കിലാണ്. ആ ട്രാക്ക് എഴുതുന്നത് ബാസിച്ചേട്ടനാണ്. യഥാർത്ഥത്തിൽ കുറച്ചു കഥാപാത്രങ്ങളെയും മനസ്സിലിട്ടുകൊണ്ടാണ് അദ്ദേഹം സെറ്റിൽ വരുന്നത്. അവിടെയിരുന്ന് സമാന്തരമായൊരു കോമഡി കഥയുണ്ടാക്കും. അത് സംവിധായകനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ തിരക്കഥ പൂർത്തിയാക്കിയാണ് അഭിനയിക്കുന്നത്, അല്ലാതെ വെറുതെ വന്ന് അഭിനയിച്ചു പോവുകയല്ല. ശ്രീലത നമ്പൂതിരി ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അടൂർ ബാസി തന്നെയാണെന്നും ശ്രീലത നമ്പൂതിരി പറഞ്ഞു. വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലത നമ്പൂതിരി മുമ്പൊരിക്കൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്.